അഞ്ഞക്കി ഇതെന്നാട് നീ ചെയ്യുന്നത്? എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നാ? ഒന്നുകൂടെ ചോദിക്കണേ, ഞാൻ റെഡി 1 2 3 പറഞ്ഞതിന് ശേഷം. റെഡി 1 2 3. ഇതെന്നാടി നിന്റെ കയ്യിലിരിക്കുന്നത്? ആ പായ്ക്കറ്റ് ഇതോ. ദി ആർട്ട് സ്റ്റോറി ബൈ അഞ്ജലി എന്ന് പറഞ്ഞ ഒരു ആർട്ട് വെച്ചൊക്കെ ചെയ്യുന്ന ഒരു കൊച്ച് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നതാണ്. അപ്പം ഇത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. അതിന്റെ പേര് ആർട്ട് ഗാലറി ബൈ അഞ്ജലി. ആർട്ട് ഗാലറി അല്ല, ദ ആർട്ട് സ്റ്റോറി ബൈ അഞ്ജലി. ഇതെല്ലാം റിയൽ ഫ്ലവേഴ്സ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ആനിവേഴ്സറി, ബർത്ത്ഡേ അങ്ങനെ എല്ലാത്തിനും വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരും. നമ്മൾ അവരോട് പറഞ്ഞു. എന്നിട്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ, ഇത് നമുക്കൊരു ഫ്ലവറോ അല്ലെങ്കിൽ ഒരു പ്ലാന്റോ, കളർ വാട്ടർ ഒഴിച്ചാലും നമുക്ക് കളർ വാട്ടർ ഒഴിച്ചു വെക്കാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് വേണ്ട എന്തും ഇതുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തും അവർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയും തരും കേട്ടോ. പിന്നെ ഇതെനിക്ക് അഞ്ജലി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് അയച്ചു തന്നൊരു പെൻഡന്റ്. നല്ലൊരു പൂവും ക്ലോസപ്പ് കാണിച്ചേ. അടുത്ത് കൊണ്ടുവന്ന് നല്ലതാ. അത് മമ്മി ക്ലോസപ്പ് ചെയ്യേണ്ടത് ആണോ? എനിക്കറിയത്തില്ല, ക്ലോസപ്പ് ഒന്നും ചെയ്യാൻ. നല്ലതാ, കണ്ടു. അപ്പൊ ഇതൊരു പെൻഡന്റ്, അതെനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് അയച്ചു തന്നതാ. പിന്നെ ആർക്ക് വേണമെങ്കിലും ഏത് ഒക്കേഷന് വേണമെങ്കിലും അഞ്ജലി കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അവരുടെ പേജ് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അവരുടെ പേജ് പറ. ദി ആർട്ട് സ്റ്റോറി ബൈ അഞ്ജലി. താങ്ക് യു അഞ്ജലി വൺസ് മോർ. The art story by Anjali. Thank you. Mummy's direction is going to be. Anyway, let's see. Let's see. Let's see.